Hi friends, welcome back to our channel Quiz World. October 2, Gandhi Jayanti odanubandhichu school galil nadathaarulla quiz malsarathil LP thalathile kootukarkku chodikkan sadhyathayulla ettavum pradhanappetta chodyottarangalaanu ee videoyil. Kootukar aadhyamayittaanu ente channel kaanunnathengil marakkathe subscribe cheyyuka. Oppam thottadutthu kaanunna bell button enable cheythu notification all koodi select cheyyuka. Onnamathe chodyam idaanu. ഗാന്ധിജിയെ കുട്ടികൾ സ്നേഹപൂർവം വിളിച്ചത് എന്തായിരുന്നു? ഉത്തരം ബാപ്പുജി. ഗാന്ധിജിയെ കുട്ടികൾ സ്നേഹപൂർവം വിളിക്കുന്നത് ബാപ്പുജി എന്നാണ്. കേരള സന്ദർശന വേളയിൽ ഗാന്ധിജിക്ക് തന്റെ ആഭരണങ്ങൾ ഊരി നൽകിയ വനിത ആരായിരുന്നു? ഉത്തരം കൗമുദി ടീച്ചർ. കൗമുദി ടീച്ചറാണ് കേരള സന്ദർശന വേളയിൽ ഗാന്ധിജിക്ക് തന്റെ ആഭരണങ്ങൾ ഊരി നൽകിയ വനിത. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. 1920 ഓഗസ്റ്റ് 18നാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മജിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ്? ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പൂർണ്ണനാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ഗാന്ധിജി ജനിച്ചത് എപ്പോഴാണ്? മഹാത്മജി ജനിച്ചത് എപ്പോഴാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജി ജനിച്ച ഒക്ടോബർ 2 തീയതി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏതാണ്? ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം ഗുജറാത്തിലെ പോർബന്തർ. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പിതാവാണ് കരംചന്ദ് ഗാന്ധി. ഇദ്ദേഹം കാബ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്താണ്? ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം പുത്തലിബായി. ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരാണ് പുത്തലിബായി. ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് എന്താണ്? ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് എന്താണ്? ഉത്തരം രംഭ. ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേരാണ് രംഭ. ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേര് എന്താണ്? ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേര് എന്താണ്? ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മുത്തച്ഛനാണ് ഉത്തംചന്ദ് ഗാന്ധി. ഇദ്ദേഹം ഓത്ത ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്താണ്? ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം കസ്തൂർബ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ 13 വയസ്സിലാണ് അദ്ദേഹം കസ്തൂർബയെ വിവാഹം ചെയ്തത്. ഗാന്ധിജിയുടെ മക്കളുടെ പേര് എന്താണ്? ഗാന്ധിജിയുടെ മക്കളുടെ പേര് എന്താണ്? 4 ആൺമക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അദ്ദേഹം ഇത് ഗുജറാത്തി ഭാഷയിലാണ് രചിച്ചത്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ. ബാല്യകാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേരുകൾ എന്തെല്ലാമാണ്? ബാല്യകാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേരുകൾ എന്തെല്ലാമാണ്? ഉത്തരം മനുവും മോനിയയും. മനു, മോനിയ, മോഹനിയ എന്നിവയൊക്കെയാണ് ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ വിളിപ്പേരുകൾ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണ്? ഉത്തരം ഹിന്ദു സ്വരാജ്. അദ്ദേഹം ചോദ്യോത്തര രീതിയിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. ഹിന്ദു സ്വരാജ്. ഗാന്ധിജി പഠിച്ച കോളേജ് ഏതാണ്? ഉത്തരം സമൽദാസ് കോളേജ്. ഗാന്ധിജി പഠിച്ച കോളേജാണ് സമൽദാസ് കോളേജ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെയാണ് ഗാന്ധിജി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എവിടെ നിന്നാണ്? ഉത്തരം രാജ്കോട്ട്. ഗാന്ധിജി രാജ്കോട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഗാന്ധിജിക്ക് പഠിക്കുവാൻ പ്രയാസമായിരുന്ന വിഷയം ഏതായിരുന്നു? ഉത്തരം ഗണിതം. ബാല്യകാലത്ത് ഗാന്ധിജിക്ക് പഠിക്കാൻ പ്രയാസമുണ്ടായിരുന്ന വിഷയം ഗണിതമായിരുന്നു. മജ്ജയും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നതായി ഒരുപക്ഷെ വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിജിയെ പറ്റി പറഞ്ഞത് ആരാണ്? ഉത്തരം വിശ്വപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയത് ആരെയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജി ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗിലാണ് ഗാന്ധിജി ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചത്. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഉത്തരം ഒരു തവണ. 1924 ബൽഗാം സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ഉത്തരം 1917 ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ദണ്ഡിയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം അഥവാ ദണ്ഡിയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? ഉത്തരം 1930 മാർച്ച് 12 തീയതി രാവിലെ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഐ കെ കുമാരൻ മാസ്റ്റർ. ഐ കെ കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം മഹാദേവ ദേശായി. ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ മഹാദേവ ദേശായിയാണ് ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉയർത്തിയ പ്രശസ്ത മുദ്രാവാക്യം ഏതാണ്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ആൻസർ ഈസ് ഡു ഓർ ഡൈ. ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് എവിടെ വച്ചായിരുന്നു? ഉത്തരം ഡൽഹിയിലെ ബിർള ഹൗസ്. ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ചാണ് ഗാന്ധിജി വെടിയേറ്റു മരിച്ചത്. ഗാന്ധിജി അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1948 ജനുവരി 30. കൃത്യം പറഞ്ഞാൽ വൈകുന്നേരം 5:17. ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര ദിവസം ജീവിച്ചു? ഉത്തരം 168 ദിവസം. ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ 168 ദിവസമാണ് ആകെ ജീവിച്ചത്.
ഗാന്ധിജി അന്തരിച്ച ജനുവരി 30 ഇന്ത്യയിൽ എന്ത് ദിനമായാണ് ആചരിക്കുന്നത്? ജനുവരി 30 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം രക്തസാക്ഷി ദിനം. ഗാന്ധിജി അന്തരിച്ച ജനുവരി 30 രക്തസാക്ഷി ദിനമായാണ് ആചരിക്കുന്നത്. ഗാന്ധി ഘാതകൻ ആരാണ്? ഗാന്ധിജിയെ വധിച്ചത് ആരാണ്? ഉത്തരം നാഥുറാം വിനായക ഗോഡ്സെ. ഗാന്ധിജിയെ വധിച്ചത് നാഥുറാം വിനായക ഗോഡ്സെയാണ്. ഗാന്ധി ഘാതകനായ ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റിയത് ആരെയാണ്? ഗാന്ധി ഘാതകനായ ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റിയത് ആരെയാണ്? ഉത്തരം നാരായൺ ദത്താത്രേയ അപ്തെ. ഇതായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വധശിക്ഷ. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്തായിരുന്നു? ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്തായിരുന്നു? ഉത്തരം ഹേ റാം. ഹേ റാം എന്നതായിരുന്നു ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ. ഗാന്ധിജിയുടെ സമാധി സ്ഥലം എവിടെയാണ്? ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏതാണ്? ഉത്തരം രാജ്ഘട്ട്. ഡൽഹിയിലെ രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലം. ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എന്റെ വരും വീഡിയോയിൽ കൈ കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.